നമസ്കാരം. കോവിഡ് പരത്തി വെച്ച ക്ഷീണത്തിൽ നിന്നും ഇന്ത്യൻ സമ്പദ്ഘടന പതിയെ ഉണരുകയാണ്. നടപ്പ് സാമ്പത്തിക വർഷം ആദ്യ ത്രൈമാസപാദം ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം 20.1% വളർച്ചാ നിരക്ക് കുറിച്ചതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം ചൊവ്വാഴ്ച അറിയിച്ചു. മുൻപാദത്തിൽ 1.6% വളർച്ചാ നിരക്കായിരുന്നു രാജ്യം കണ്ടെത്തിയത്. കഴിഞ്ഞ വർഷം ഇതേ കാലഘട്ടത്തിൽ സംഭവിച്ച വൻ വീഴ്ച അടിസ്ഥാനപ്പെടുത്തുമ്പോഴാണ് കണക്കുപുസ്തകത്തിൽ 20% വളർച്ച കുറിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നത്. രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികവേറിയ ത്രൈമാസ വളർച്ചയും ജൂൺ പാദത്തിലേതു തന്നെ. 2020-2021 കാലഘട്ടത്തിൽ 24.4% നെഗറ്റീവ് വളർച്ചയോടെയാണ് ഇന്ത്യ ആദ്യ ത്രൈമാസപാദം പിന്നിട്ടത്. കോവിഡ് വ്യാപനം തടയാൻ ലോക്ക്ഡൌൺ നടപടികളിലേക്ക് നീങ്ങിയത് അന്നത്തെ വൻ വീഴ്ചയ്ക്ക് ആധാരമായി. സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ത്രൈമാസ തകർച്ചയും ഇതുതന്നെ. എന്തായാലും ഈ വർഷം ജൂൺ പാദത്തിൽ ഇന്ത്യൻ സമ്പദ്ഘടന 20% വളർച്ച കുറിക്കുമെന്ന് മുൻനിര സാമ്പത്തിക പോളുകളെല്ലാം പ്രവചിച്ചിരുന്നു. റിസർവ് ബാങ്കും 21.4% വളർച്ചാ നിരക്കാണ് കണക്ക് കൂട്ടിയത്. കരുതിയതിലും മികച്ച ചിത്രമാണ് ഏപ്രിൽ ജൂൺ കാലത്ത് ഇന്ത്യ കുറിച്ചതെന്ന് മുൻ ചീഫ് സ്റ്റാറ്റിസ്റ്റീഷ്യനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി തലവനുമായ പ്രോബ്സൺ പറഞ്ഞത്. നടപ്പുവർഷം ആദ്യപാദത്തിൽ GVA 18.8% ഉയർന്നത് കാണാം. രാജ്യത്ത് മൊത്തം ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യമാണിത്. പറഞ്ഞു വരുമ്പോൾ കെട്ടിട നിർമ്മാണ മേഖലയിലാണ് വൻ കുതിച്ചുചാട്ടം. 68.3% വളർച്ച കുറിക്കാൻ ഈ മേഖലയ്ക്ക് സാധിച്ചു. കഴിഞ്ഞ വർഷം ഇതേ കാലത്ത് ഏറ്റവും താഴേക്ക് പോയതും കെട്ടിട നിർമ്മാണ മേഖലയായിരുന്നു. അന്ന് സമ്പൂർണ്ണ അടച്ചിടലിനെ തുടർന്ന് 49.5% വീഴ്ചയാണ് നിർമ്മാണ രംഗം രേഖപ്പെടുത്തിയത്. ഇത്തവണ ഉത്പാദന മേഖലയിലും വൻ മുന്നേറ്റം കാണാം. കഴിഞ്ഞ വർഷം ജൂണിൽ 36% ഇടിഞ്ഞ ഉൽപ്പാദന മേഖല നടപ്പ് സാമ്പത്തിക വർഷം ആദ്യപാദം 49.6% വളർച്ച കുറിച്ച് ശക്തമായി തിരിച്ചെത്തി. വ്യാപാരം, ഹോട്ടലുകൾ, ഗതാഗതം, കമ്മ്യൂണിക്കേഷൻ, സംപ്രേഷണ സേവനങ്ങൾ ഉൾപ്പെടുന്ന മേഖല 34.3% വളർച്ച കണ്ടെത്തിയാണ് ജൂൺ പിന്നിട്ടത്. കഴിഞ്ഞ വർഷം ഇതേ കാലത്ത് 48.1% തകർച്ചയായിരുന്നു ഇവർ കണ്ടത്. ഇതേസമയം ഹോട്ടൽ ടൂറിസം രംഗം ഇനിയും കോവിഡ് ഭീതിയിൽ നിന്നും പൂർണ്ണമായി മുക്തമായിട്ടില്ല. കഴിഞ്ഞ വർഷം ജൂൺ പാദത്തിൽ വളർച്ച കുറിച്ച ഏക മേഖല കാർഷിക രംഗമാണ്. ഇത്തവണയും കാർഷിക മേഖല 4.5% മുന്നേറി. രാജ്യത്ത് ആഞ്ഞടിച്ച രണ്ടാം കോവിഡ് തരംഗം ഇന്ത്യയുടെ സമ്പദ്ഘടനയുടെ കുതിപ്പിന് കടിഞ്ഞാനിട്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മെയ് മാസം കോവിഡ് വ്യാപനം ഒരിക്കൽ കൂടി രൂക്ഷമായതിനെ തുടർന്ന് സംസ്ഥാനങ്ങൾ ലോക്ക്ഡൌൺ നടപടികൾ കൈക്കൊണ്ടിരിക്കുകയാണ്. നിർമ്മാണ മേഖലയിലെ അടക്കം വളർച്ച സമ്പദ്വ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകുന്നു. ഇത് വായ്പാ എടുക്കൽ വർദ്ധനവിന് കാരണമാകണം. ഹ്രസ്വകാലത്തേക്ക് ചില പണപ്പെരുപ്പ് സമ്മർദ്ദങ്ങൾ ഉണ്ടാകാമെങ്കിലും വിവിധ മേഖലകളിൽ നിന്നുള്ള ഞങ്ങളുടെ ഉപയോക്താക്കളിൽ ഉടനീളം വ്യാവസായിക പ്രവർത്തനങ്ങളിൽ ഒരു നല്ല മുന്നേറ്റം ഞങ്ങൾ കാണുന്നു. അതോടൊപ്പം സമ്പദ്വ്യവസ്ഥയുടെ തുടർച്ചയായ ഉയർച്ചയിൽ ശുഭാപ്തി വിശ്വാസം പുലർത്തുകയും ചെയ്യുന്നു. RBI അടുത്ത അവലോകനത്തിൽ എങ്ങനെയാണ് പലിശ നിരക്കുകൾ നിശ്ചയിക്കുന്നത് എന്നറിയാനുള്ള കൗതുകവും ഇപ്പോഴുണ്ട്. റെഡ്ഡി കൂട്ടിച്ചേർത്തു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.